പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമാണ്. അതിനൊരു കാരണമുണ്ട്, അത് പിന്നീട് പറയാം. അതായത് ഫിലിപ്പി 4:19, ഒരുമിച്ച് പറയാം. എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. അല്ലെ, ഫിലിപ്പി 4:19. ഇത് പറയാൻ കാരണമാണ് അറിയാം സഹോദരങ്ങളെ, നമ്മുടെ കഴിഞ്ഞ 10 വ്യാഴാഴ്ചകളിൽ നമ്മുടെ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രത്യേകം മാമ്പിതത്തിൽ പ്രാർത്ഥിച്ചിരുന്നത്. നിങ്ങൾക്കറിയൂ സഹോദരങ്ങൾ, അതായത് അച്ഛൻ്റെ കഴിഞ്ഞ, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം അനേകം നമ്മുടെ ക്രൈസ്തവരായിട്ടുള്ള മക്കൾ, അതിൽ ബിസിനസ്സുകാർ, കൃഷിക്കാർ, ഇവർക്ക് വേദനയോടെ പങ്കുവെച്ച ഒരു കാര്യമാണ് അച്ഛാ, വരുമാന മാർഗങ്ങൾ കംപ്ലീറ്റ് അടഞ്ഞിരിക്കുകയാണ് അച്ഛാ. ഞങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത വിധത്തിലെ സാമ്പത്തികമായിട്ടുള്ള ഒരു നുഖമാണ് ഞങ്ങളുടെ മേലെ വന്നിട്ടുള്ളത്. പ്രിയ സഹോദരങ്ങളെ, ശരിക്കും വചനം, നമ്മുടെ വരുമാന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടാനായിട്ട് വചനം എന്ത് പറയുന്നു? നമ്മളെങ്ങനെയെങ്കിലും നരകിച്ച് ജീവിക്കണമെന്നാണോ ദൈവം ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണ് വചനം, അങ്ങനെയാണ് നമ്മളോട് പറയുന്നത്? ഒരിക്കലും അല്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ വരുന്ന വ്യാഴാഴ്ച നാളത്തെ വചന ശുശ്രൂഷ, ആമുഖ ശുശ്രൂഷയും വചന ശുശ്രൂഷയും അച്ഛൻ തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റില്ല, ആകെ 2 മിനിറ്റ് 2.5 മിനിറ്റ് അല്ലേ നമുക്ക് അനുവദിക്കപ്പെട്ടത്. അപ്പൊ ശരിക്ക് നമുക്ക് ആമുഖ ശുശ്രൂഷയും വചന ശുശ്രൂഷയും അച്ഛൻ തന്നെയാണ്. നാളെ നമ്മുടെ വരുമാന മാർഗം അനുഗ്രഹിക്കപ്പെടാനായി ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ബഹുമാനപ്പെട്ട ടിജമുള്ള കരച്ചിലാണ്. സാധാരണ ബലിയർപ്പണം ആർക്കും, അത് അച്ഛൻ തന്നെയാണ് വ്യാഴാഴ്ച അർപ്പിക്കാറെന്ന് അറിയാലോ. ഈ വരുന്ന നാളെ നമുക്ക് ടിജോച്ചനായിരിക്കും ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മുടെ വരുമാന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ദൈവവചനം എന്ത് പറയുന്നു എന്നതാണ് നാളെ നമ്മൾ കേൾക്കാൻ പോകുന്നത്. നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങി വരണം. അതുപോലെ പ്രിയപ്പെട്ടവരോടൊക്കെ ഈ ഒരു വാർത്ത പറയണം. ശരിക്കും പ്രിയ സഹോദരങ്ങളെ, കർത്താവ് ഒരു വഴി തുറക്കും. കർത്താവിൻ്റെ വചനം അച്ഛൻ്റെ ഇതുവരെയുള്ള 16 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിലെ എൻ്റെ വരുമാന മാർഗങ്ങൾ തുറക്കാൻ, പക്ഷെ എനിക്ക് നോക്കി ഇന്ന് വരെ പ്രിയ സഹോദരങ്ങൾ ഒന്നിനും എൻ്റെ കർത്താവ് ശരിക്കും ഒരു ഈ വരുമാന മാർഗങ്ങൾ ഇല്ലാതെ ഒരു ഞെരുക്കം, ഞെരുക്കം എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ട് തോന്നിയാലും വഴികൾ കർത്താവ് പൊട്ടിത്തോ. അച്ഛൻ്റെ അടുത്തേക്കുള്ള അനേകര് ഇത് പാലിച്ചവരുടെ ജീവിതത്തിലെ കർത്താവ് അത്ഭുതകരമായി ഇടപെട്ടത് അച്ഛനറിയാം. അതുകൊണ്ട് നാളെ പ്രത്യേകം ആ വിധത്തിലെ എനിക്ക് ഇന്നൊരു സമ്പൂർണ്ണ ജപമാലയൊക്കെ തുടങ്ങി ചൊല്ലി നാളത്തെ ശുശ്രൂഷയ്ക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. ആ ദൈവമേ, പ്രത്യേകിച്ച് വരുമാന മാർഗങ്ങൾ വറ്റി വരണ്ട്, ശരിക്കും ജപ്തി നോട്ടീസ് വന്ന്, ശരിക്കും സമൂഹത്തിൽ നിൽക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ഭാരമുള്ള എല്ലാ മക്കളുടെ മേലും കർത്താവേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രക്ഷിതാവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.